അതിൽ ആർ എസ് എസിൻ്റെ ഇടപെടലുണ്ട്. അവരുടെ വാദഗതി എന്ന് പറയുന്നത് ഈ വരാഹം എന്ന് പറയുന്നത് വിഷ്ണുവിൻ്റെ അവതാരമാണ്. വരാഹം എന്ന് പറഞ്ഞാൽ പന്നിയാണ്. പാമ്പെന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് അതിന് പാല് കൊടുത്താൽ പോലും പാല് കൊടുക്കുന്ന കൈയിൽ കടിക്കുന്നതാണ്. കോന്നിയിലെ മാർച്ചിലെ ചില ഹൈന്ദവ വിരുദ്ധ പരാമർശങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞ വലിയ ചർച്ചയൊക്കെ ആയിട്ടുണ്ട്. അല്ല, ഹൈന്ദവ വിരുദ്ധമായിട്ടൊന്നും തന്നെ അതിനകത്തില്ല. വന്യമൃഗങ്ങൾ നാട്ടിലെ ആളുകൾക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. ഈ ജില്ലയിൽ തന്നെ ഒരു 10-12 വരുന്ന പഞ്ചായത്തുകളിൽ ആന, പുലി, കടുവ ഇറങ്ങി ആളുകളെ കൊല്ലുകയാണ്. നാട്ടിലെ ആളുകൾക്ക് ജീവിക്കാൻ വയ്യാത്ത രീതിയിലേക്ക് പന്നിയുടെ ശല്യം ഉണ്ടാകുന്നു. ഈ പന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണം എന്ന് കേരള ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ് അതിന് തയ്യാറാവാതിരിക്കുന്നത് അതിൽ ആർ എസ് എസിൻ്റെ ഇടപെടലുണ്ട്. അവരുടെ വാദഗതി എന്ന് പറയുന്നത് ഈ വരാഹം എന്ന് പറയുന്നത് വിഷ്ണുവിൻ്റെ അവതാരമാണ്. വരാഹം എന്ന് പറഞ്ഞാൽ പന്നിയാണ്. അതുകൊണ്ട് അവരുടെ ഇടപെടലുകൊണ്ടാണ് പന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാതിരിക്കുന്നത്. വരാഹത്തെ അവർ ദൈവമായിട്ടാണ് കാണുന്നത്. പിന്നെ വരാഹത്തിൽ നമ്മുടെ പാലക്കാട് ജില്ലയിൽ നമ്മുടെ പട്ടാമ്പി താലൂക്കിൽ തൃത്താലം ബ്ലോക്കിലെ ആനക്കര ഗ്രാമപഞ്ചായത്തിൽ പന്നിയൂരെന്ന സ്ഥലത്താണ് ഗ്രാമത്തിൽ ഈ വരാഹമൂർത്തി ക്ഷേത്രം തന്നെയുണ്ട്. വരാഹത്തെ അവർ ദൈവമായിട്ടാണ്, പന്നിയെ അവർ ദൈവമായിട്ടാണ്. വരാഹത്തിന് അവിടെ ക്ഷേത്രമുണ്ട് നമ്മുടെ രാജ്യത്ത്. അത്രമാത്രമാണ് പറഞ്ഞത് അവർ. അല്ലാതെ ഹിന്ദു ദൈവങ്ങളെയോ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസങ്ങളെ ഒന്നും ഞാൻ വേദനിപ്പിക്കത്തക്ക പോലൊന്നും സംസാരിച്ചിട്ടില്ല. പാമ്പിനെ ദൈവമായിട്ടൊന്നും ആരും കാണുന്നില്ല, ഹിന്ദുക്കൾ ആരും കാണുന്നില്ല. സർപ്പകാവുള്ളത് പറയേ, അത് സർപ്പങ്ങളെ കൊല്ലാതിരിക്കാൻ വേണ്ടി അത് കാവിനെ പൂജ പറയട്ടെ. അത് പറയട്ടെ, പാമ്പെന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് അതിന് പാല് കൊടുത്താൽ പോലും പാല് കൊടുക്കുന്ന കയ്യിൽ കടിക്കുന്നതാണ്. അതിന് തലച്ചോറില്ല ഉള്ള ജീവിയല്ല. അതിനെ പിന്നെ ചൈനയിലെ ആളുകൾ പാമ്പിനെ കഴിക്കുന്നുണ്ട്. ഇവിടെ പാമ്പിനെയും പിന്നെ അതുപോലെ തന്നെ കുരങ്ങിനെയൊക്കെ ആരാധിക്കുന്നു എന്ന് പറയുന്നു. അത് ആചാരങ്ങൾക്കെതിരൊന്നുമില്ല. പാമ്പിന് ദൈവം എന്നാ എനിക്ക് പാമ്പിനെ ദൈവമായിട്ട് ഞാൻ കാണുന്നില്ല.